അസ്സലാമു അലൈക്കും, നമസ്കാരം. ഞാൻ മുഹമ്മദ് ഇസ്മായിൽ. ഞാനിപ്പോൾ ഉള്ളത് അൽ റിഫ മെട്രോ സ്റ്റേഷനിലാണ്. ഗ്രീൻ ലൈനിലെ ഏറ്റവും അവസാനത്തെ ഒരു സ്റ്റേഷനാണ് അൽ റിഫ മെട്രോ സ്റ്റേഷൻ. ഇവിടെ നിന്നും മാൾ ഓഫ് ഖത്തറിലേക്ക് യഥേഷ്ടം നമുക്ക് പ്രവേശിക്കാനാകും. ഏറെ നാളത്തെ അടച്ചിടലിന് ശേഷം മെട്രോ ട്രെയിനുകളൊക്കെ ഓടിത്തുടങ്ങിയല്ലോ. അപ്പോൾ ഒരു മെട്രോ യാത്രയും കൂടെ മാൾ ഓഫ് ഖത്തറും ഒന്ന് ചുറ്റിക്കാണാം. അപ്പോൾ ദിൽ സേ ഖത്തർ എന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് മാൾ ഓഫ് ഖത്തറിലെ വിശേഷങ്ങളാണ്. എൻ്റെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ അറിയാം. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ എൻ്റെ പുത്തൻ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൊറോണ കാരണം ഏറെ നാളായിട്ട് മാളുകളൊക്കെ അടഞ്ഞു കിടക്കുകയായിരുന്നു. എന്നാൽ അതിൻ്റെ ഇടയ്ക്ക് ഓപ്പണായെങ്കിലും കുട്ടികൾക്കൊന്നും പ്രവേശനം അനുവദിച്ചില്ലായിരുന്നു. പ്രത്യേകിച്ച് 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പ്രവേശനം പൂർണ്ണമായിട്ടും നിരോധിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ 1 സെപ്റ്റംബർ മുതൽ ഇതിനൊക്കെ ഇളവ് വരുത്തിക്കൊണ്ടുള്ള പ്രഖ്യാപനമുണ്ടായി. അതിന് ചില നിബന്ധനകളോടുകൂടി നമുക്ക് പ്രവേശിക്കാമെന്ന തീരുമാനമാണ്. കൈക്കൊണ്ടിരിക്കുന്നത് അതായത് മാസ്ക് നിർബന്ധമാണ്, എത്രാസ് എന്ന ആപ്ലിക്കേഷനിൽ ഗ്രീൻ കളർ കാണിക്കണം. അങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്ക് മോളിലേക്ക് പ്രവേശനം അനുവദിക്കുന്നതാണ്. പ്രത്യേകിച്ച് പ്രവാസികളെ സംബന്ധിച്ചോളം, അതേപോലെ തന്നെ കുട്ടികളെ സംബന്ധിച്ചോളം ആകെയുള്ളൊരു ആശ്വാസം ഇത്തരം മാളുകളും പബ്ലിക് പാർക്കുകളും ബീച്ചുകളും ഒക്കെ തന്നെയാണ്. ഈ കടുത്ത ചൂടിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പ്രിഫർ ചെയ്യുക ഇത്തരം മാളുകൾ തന്നെയാണ്. കാരണം ചൂട് കൊണ്ടിട്ട് എന്തായാലും പാർക്കിലായാലും ബീച്ചിലൊക്കെ ചിലവഴിക്കാൻ അത്ര താല്പര്യം കാണിച്ചുകൊള്ളുന്നില്ല. എന്നാൽ കൊറോണയുടെ പെട്ടെന്നുള്ള വ്യാപനം കാരണം ഇതൊക്കെ നല്ലൊരു ടൈം അടച്ചിടുകയും അതുകൊണ്ട് തന്നെ വീട്ടിൽ അകപ്പെട്ടു പോയ എൻ്റെ മോനെപ്പോലുള്ള ഒത്തിരി കുട്ടികൾക്ക് ഇപ്പോഴുള്ള ഈ ഒരു പ്രഖ്യാപനം വളരെ ആശ്വാസം തന്നെയാണ്. കുട്ടികളുടെ ആ ആർപ്പുവിളിയൊക്കെ ഇവിടുന്ന് കേൾക്കുമ്പോൾ ശരിക്കും അതിൻ്റെ ഒരു ഫീലിംഗ് ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അസാൻ
മോളിൻ്റെ മുഖ്യ ആകർഷണം എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ തന്നെയാണ്, ഈ വാട്ടർ ഫൗണ്ടൈനും പിന്നെ അതിൻ്റെ നടുവിലൊത്ത നടുവിലുള്ള ആ സ്റ്റേജ്, അത് അവിടെ വെച്ചിട്ട് ഓരോ പ്രോഗ്രാമൊക്കെ ഉണ്ടാവാറുണ്ട്. എന്നാലിപ്പോൾ അതിന് പറ്റിയൊരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് പ്രോഗ്രാംസ് ഒന്നും തന്നെ ഇല്ല. പിന്നെ മെയിനായിട്ട് കുട്ടികൾ കളിക്കുന്ന ഏരിയകളൊക്കെ ഒക്കെ തന്നെ അടച്ചു കെട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അപ്പോൾ അവർക്ക് കൂടുതലും ഈ ഒരു ഏരിയ ആണ് ഇഷ്ടം. മോനക്കും ഇവിടെ തന്നെ ആയതുകൊണ്ട് കൂടുതലും വീഡിയോയിലെ കൂടുതൽ ഈ ഒരു ഭാഗം പെട്ടുപോയത് ഈ ഒരു കാരണത്താലാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക, ഷെയർ ചെയ്ത് കൂട്ടുകാരിലേക്ക് എത്തിക്കുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുത്തൻ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. എന്നാൽ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ. അസാൻ മീഡിയ ബൈ മുഹമ്മദ് ഇസ്മായിൽ.